ഹായ് ഫ്രണ്ട്സ്, ഷംസാദാണ് ലാൻഡസ്റ്റർ ബിൽഡേഴ്സിന്റെ സെയിൽസ് മാനേജർ ആണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് റിയൽ എസ്റ്റേറ്റ്, അതുപോലെ തന്നെ റിയൽ എസ്റ്റേറ്റ് ഫീൽഡിൽ ഏതൊക്കെ രീതിയിലുള്ള ഇൻവെസ്റ്റ്മെന്റ് വരുന്നത് എന്നതാണ്. നമുക്കറിയാം, ഒരു റിയൽ എസ്റ്റേറ്റ് ബിസിനസ് എന്ന് പറയുമ്പോൾ നമ്മൾ പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ട് വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുന്ന എല്ലാത്തരം ബിസിനസ് നമുക്ക് റിയൽ എസ്റ്റേറ്റ് ഉൾപ്പെടുത്താം. അതായത് നമ്മളെ ലാൻഡ് സെയിൽ ചെയ്യുന്നതാവാം, അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ ഫീൽഡിൽ അപ്പാർട്ട്മെന്റ്സ് ആവാം, അത് വില്ലാസ് ആവാം, അല്ലെങ്കിൽ വീടുകൾ കൺസ്ട്രക്ഷൻ ചെയ്തിട്ട് അത് റീസെയിൽ ചെയ്യാവാം. ഈ രീതിയിലുള്ള ബിസിനസ്സുകളാണ് കൂടുതലായിട്ടും എന്ത് ചെയ്യുന്നത്, റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിൽ വരുന്നത്. ആദ്യ കാലങ്ങളൊക്കെ നമ്മൾ റിയൽ എസ്റ്റേറ്റ് മേഖല എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കൂടുതലും പ്രവാസികളായിരുന്നു, അതുപോലെ തന്നെ ബിസിനസ്സിൽ സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകളായിരുന്നു. പിന്നെ അത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഹ്യൂജ് എമൗണ്ട് ഓഫ് റിട്ടേണും റിസ്ക് വളരെ കുറവായിരുന്നു. പിന്നെ പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യം അതൊക്കെ മാറി, ഏതൊരു ചെറിയ ആളുകൾക്ക് ചെറിയ സാധാരണക്കാരന് പോലും ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന പ്രോജക്റ്റുകളാണ് എല്ലാ കൺസ്ട്രക്ഷൻ കമ്പനികളും, അതുപോലെ തന്നെ നമ്മളുടെ ഒരു അപ്പാർട്ട്മെന്റ് ഫീൽഡിലുള്ള ആളുകളൊക്കെ ചൂസ് ചെയ്യുന്നത്. കാരണം എന്നാൽ മാത്രമുള്ള മാർക്കറ്റിൽ അവർക്ക് സ്റ്റെബിലൈസ് ചെയ്ത് പോകാൻ പറ്റുള്ളൂ. പിന്നെ വേറൊരു നമ്മൾ സക്സസ്ഫുൾ ആയിട്ടുള്ള സ്റ്റോറികൾ എടുത്ത് നോക്കുവാണെങ്കിൽ, ഇപ്പോൾ എക്സാമ്പിൾ നമ്മൾ വേൾഡിലെ സക്സസ്ഫുൾ ആയിട്ടുള്ള ബിസിനസ്മാൻമാർ റോബർട്ട് കിയോസ്കി, അതുപോലെ തന്നെ വാരൻ ബഫറ്റ്, ഇതുപോലെ സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകളുടെ ഹിസ്റ്ററിയിലൊക്കെ അവർ റിയൽ എസ്റ്റേറ്റ് ഫീൽഡിൽ ഇൻവെസ്റ്റ് ചെയ്ത് വിജയിച്ച ആളുകളാണ്. സോ ഇതൊരു ഹ്യൂജ് എമൗണ്ട് ഓഫ് റിട്ടേണും റിസ്ക് കുറവായതുകൊണ്ടാണ് ഇവിടെ ആളുകൾ ചൂസ് ചെയ്യാനുള്ള ഒരു കാരണം. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇപ്പോഴുള്ള സാഹചര്യത്തിൽ ആളുകൾ ചിന്തിക്കുന്നത്, ഈ ഒരു അപ്പാർട്ട്മെന്റ് ഫീൽഡ് ആണെങ്കിൽ കൂടെ ഇവർ പറഞ്ഞ സമയത്ത് ആ ഒരു ബിൽഡർ കംപ്ലീറ്റ് ചെയ്തോ, വർക്ക് കംപ്ലീറ്റ് ചെയ്തോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഡോക്യുമെന്റൽ പ്രോബ്ലം ഉണ്ടോ, ഇങ്ങനത്തെ കാര്യങ്ങളാണ് കൂടുതലും ആളുകൾക്ക് ഡൗട്ട് വരാറ്. പക്ഷേ ഇപ്പോൾ നമ്മൾ കേന്ദ്ര ഗവൺമെൻറ് ററ ഇംപ്ലിമെൻ്റ് ചെയ്തപ്പോഴത്തേക്ക് 2016 കൊണ്ടുവന്ന് 2020 January 1 മുതൽ അത് ഇപ്പോൾ നിർബന്ധമാക്കിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ നമ്മളൊരു അപ്പാർട്ട്മെൻറ്റിനെ കുറിച്ച് സെർച്ച് ചെയ്യുമ്പോഴത്തേക്ക് ററ ഇംപ്ലിമെൻറ്റ് ആണോ എന്ന് മാത്രം കസ്റ്റമർ നോക്കിയാൽ മതി. കാരണം എല്ലാ ഒറിജിനൽ ഡോക്യുമെൻസും ഈ ഒരു ബിൽഡർ ഗവൺമെൻറ്റിൽ സബ്മിറ്റ് ചെയ്താൽ മാത്രമേ ഉള്ളൂ അവർക്ക് ററ നമ്പർ കിട്ടുകയുള്ളൂ, എന്നാൽ മാത്രമേ അവർക്ക് കൺസ്ട്രക്ഷൻ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ പിന്നെ ഒരു ബിൽഡറിനെ സംബന്ധിച്ചിടത്തോളം കസ്റ്റമറും സേഫാണ്. പിന്നെ കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം അവർ പറഞ്ഞ സമയത്ത് ഈ ബിൽഡർ ഈ ഒരു പ്രൊജക്റ്റ് തന്നില്ലെങ്കിൽ ഒരു വലിയൊരു ഫൈൻ, വലിയ രീതിയിലൊരു ഫൈൻ ഗവൺമെൻറ്റിൽ കൊടുക്കണം. പിന്നെ അതുമല്ല അവരുടെ ഫ്യൂച്ചർ പ്രൊജക്റ്റിലൊക്കെ അത് നെഗറ്റീവായി ബാധിക്കും. അതാണ് ഇപ്പോൾ ഇപ്പോഴത്തെ ഒരു പിന്നെ സിറ്റുവേഷൻ വെച്ച് നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. പിന്നെ അതുപോലെ തന്നെ റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ 3 രീതിയിലുള്ള പ്രൊജക്റ്റുകളാണ് വരുന്നത്. ഓൺഗോയിങ് ആയിട്ടുള്ള പ്രൊജക്റ്റുകൾ നമുക്ക് കാണാം, പിന്നെ അതുപോലെ തന്നെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള പ്രൊജക്റ്റുകൾ കാണാം, അതുപോലെ തന്നെ ന്യൂ ലോഞ്ച് പ്രൊജക്റ്റുകൾ, വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന പ്രൊജക്റ്റുകൾ. ഇപ്പോൾ നമുക്കറിയാം, ഒരു കസ്റ്റമർ ഒരു പ്രോപ്പർട്ടിയെ കുറിച്ച് സെർച്ച് ചെയ്യുമ്പോഴത്തേക്ക് ഇപ്പോൾ നമുക്ക് തന്നെ എൻക്വയറി വരുമ്പോഴത്തേക്കും കൂടുതൽ പ്രോബ്ലംസ് വരുന്ന ഒരു പ്രൈസിൻ്റെ കാര്യത്തിലാണ്. ഈ ഒരു പ്രൈസിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ കസ്റ്റമറെ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഈ ഒരു 3 രീതിയിലുള്ള പ്രൊജക്റ്റും ഡിഫറൻറ്റ് പിന്നെ പ്രൈസ് ആയിരിക്കും, വളരെ വ്യത്യാസം ഉണ്ടാകും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എക്സാമ്പിൾ നമ്മൾ ന്യൂ ലോഞ്ച് പ്രൊജക്റ്റ് എടുക്കുകയാണെങ്കിൽ ഒരു ബേസ് പ്രൈസ് ആയിരിക്കും ആ ഒരു ബിൽഡർ ആ ഒരു അപ്പാർട്ട്മെൻറ്റ്സിന് ഇടുന്നത്. കാരണം അവരുടെ ആ ഒരു പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഒരു 50-60% സെയിൽ കഴിഞ്ഞാലുള്ളത് കൺസ്ട്രക്ഷൻ ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് ആ ഒരു കമ്പനിക്ക് അല്ലെങ്കിൽ ആ ഒരു ബിൽഡറിന് കിട്ടുള്ളൂ. അപ്പം അതുകൊണ്ട് ആ ഒരു ബേസ് പ്രൈസ് എന്ന് പറയുമ്പോൾ അത് നമ്മുടെ ലേബർ കോസ്റ്റും അതുപോലെ തന്നെ മെറ്റീരിയൽ കോസ്റ്റ്, കൺസ്ട്രക്ഷൻ കോസ്റ്റ്, ഇതൊക്കെ ഫ്യൂച്ചറിൽ പ്രൊഡക്റ്റ് ചെയ്തിട്ട് അതിൻ്റെ ഒരു ബേസ് വാല്യൂ ഇട്ടിട്ടാണ് അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രൈസ് ഇടുന്നത്. അതുപോലെ തന്നെ അധികം ആളുകളും ഇൻവെസ്റ്റേഴ്സ് ഒക്കെ ചൂസ് ചെയ്യുന്നത് ഇതുപോലെ ന്യൂ ലോഞ്ച് പ്രൊജക്റ്റുകൾ, പിന്നെ ഓൺഗോയിങ് പ്രൊജക്റ്റുകൾ. കാരണം അത് ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ആയി വരുമ്പോഴത്തേക്ക് വലിയ രീതിയിലുള്ള എന്തെങ്കിലും ഒരു അപ്രീസിയേഷൻ വാല്യൂ അവർക്ക് കിട്ടും, അതായത് കസ്റ്റമറിന് കിട്ടും. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു പ്രൈസിൻ്റെ കാര്യത്തിൽ നോക്കുവാണെങ്കിൽ, നമ്മൾ റെഡി ടു മൂവ് പ്രോപ്പർട്ടീസ് പ്രൈസ് വളരെ കൂടുതലാണ്. കാരണം അത് ഓൾറെഡി കൺസ്ട്രക്ഷൻ കഴിഞ്ഞ് അവരുടെ ലേബർ കോസ്റ്റും മെറ്റീരിയൽ കോസ്റ്റും അതുപോലെ തന്നെ അതിൽ ഗവൺമെൻറ് ചാർജസും എല്ലാം ഉൾപ്പെട്ടിട്ടുള്ള ഒരു പ്രൈസ് ആയിരിക്കും വരുന്നത്. അപ്പം നോർമലി അവർക്ക് കൺസ്ട്രക്ഷൻ കോസ്റ്റ് വളരെ കൂടുതലായിട്ട് ഫീൽ ചെയ്യുന്നത് അതുകൊണ്ടാണ്. പിന്നെ നമ്മൾ റെസിഡൻഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റിൽ വരുന്ന ഒരു കാറ്റഗറിയാണ് നമ്മൾ വില്ലാസ് കൺസ്ട്രക്ഷൻ ചെയ്തിട്ട് സെയിൽ ചെയ്യുന്നത്. അത് പല ബിൽഡേഴ്സും നമ്മൾ ചെയ്യാറുണ്ട്. ഒരു 1000 square feet അല്ലെങ്കിൽ 1200 square feet, അതിൻ്റെ കൂടെ ലാൻഡ്, ഒരു 5 cent land ഇങ്ങനെയൊക്കെ ചേർത്ത് നമ്മൾ സെയിൽ ചെയ്യാറുണ്ട്. പിന്നെ വരുന്നത് നമ്മൾ റെസിഡൻഷ്യൽ വരുന്നതാണ് നമ്മൾ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ചെറിയ ചെറിയ വീടുകൾ, ഇപ്പോൾ ഒരു 400 square feet, അതിലൊരു 2 bedroom, ചെറിയൊരു ബാത്റൂം, ഇങ്ങനെയൊക്കെ കൺസ്ട്രക്ഷൻ ചെയ്തിട്ട് സെയിൽ ചെയ്യാറുണ്ട്. അപ്പോൾ ഈ ഒരു 3 രീതിയിലുള്ള കൺസ്ട്രക്ഷൻസ് ആണ് നമ്മൾ ഒരു റെസിഡൻഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റിൽ കൂടുതൽ കാണാവുന്ന, അപ്പാർട്ട്മെൻറ്റ്സും, 2 villas, 3 ചെറിയ ചെറിയ വീടുകൾ. പിന്നെ അടുത്ത കാറ്റഗറിയാണ് നമുക്ക് കൊമേഴ്ഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ്സ്. കൊമേഴ്ഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ വലിയ വലിയ മാളുകൾ, അതിൽ വരുന്ന ഷെയറുകൾ നമ്മൾ സെല്ല് ചെയ്യും, അതുപോലെ തന്നെ അതിൻ്റെ അകത്ത് വരുന്ന ചെറിയ ചെറിയ ഓഫീസ് സ്പേസുകൾ. ഇപ്പോൾ പിന്നെ നമുക്ക് അതിൻ്റെ അകത്ത് കൂടുതലും കാണാം, നമുക്ക് റെസിഡൻഷ്യലായിട്ട് പോകുന്നവർക്ക് കൂടുതൽ കൊമേഴ്ഷ്യൽ പർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ സർവീസ് അപ്പാർട്ട്മെൻറ്റ്സ്,
ഈ ഒരു കാറ്റഗറി പിന്നെ ഐറ്റംസ് ആണ് നമ്മൾ കൊമേഴ്ഷ്യൽ ഇൻവെസ്റ്റ്മെന്റിൽ വരുന്നത്. പിന്നെ മൂന്നാമത്തെ ഒരു കാറ്റഗറി ആളുകൾ വരുന്നത് നമ്മുടെ ലാൻഡിലുള്ള ഇൻവെസ്റ്റ്മെന്റ് ആണ്. ഒരു ഏക്കർ കണക്കിന് ലാൻഡുകൾ പർച്ചേസ് ചെയ്ത് അത് എന്ത് ചെയ്യും, അവർ സെപ്പറേറ്റ് സെപ്പറേറ്റ് ചെറിയ ഹൗസ് പ്ലോട്ടുകളായിട്ട് സെയിൽ ചെയ്യും. അത് ഒന്നോ രണ്ടോ വർഷം കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ പ്രൈസ് ഇൻക്രീസ് ചെയ്തിട്ട് ആ സമയത്ത് അവർ സെയിൽ ചെയ്യും, അല്ലെങ്കിൽ എന്തെങ്കിലും കൊമേഴ്ഷ്യൽ പ്രോപ്പർട്ടി പിന്നെ എടുക്കാൻ വേണ്ടിയിട്ട് അവർ സെയിൽ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ നമ്മളെ വെയർ ഹൗസസിന് വേണ്ടി സെയിൽ ചെയ്യാറുണ്ട് ലാൻഡുകൾ. അപ്പം ഈ ഒരു മൂന്ന് രീതിയിലുള്ള കാര്യങ്ങളാണ് നമ്മുടെ ഈ ഒരു റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ നമ്മുടെ ചുറ്റുപാടും നമുക്ക് കാണാൻ കഴിയുന്നത്. ഒന്ന് റെസിഡൻഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ്, രണ്ടാമത്തെ കൊമേഴ്ഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ്, മൂന്നാമത്തെ വരുന്നത് ലാൻഡുകൾ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ തീർച്ചയായും നമ്മളെ വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു, ടേക്ക് കെയർ, ബൈ.